വരുന്ന ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം കുറ്റമറ്റതാക്കാൻ പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ഇത്തവണ മുന്നൊരുക്കങ്ങൾ കുറച്ചുകൂടി നേരത്തെയാക്കുന്നതിന്റെ ഭാഗമായാണ് നിലയ്ക്കൽ ഗസ്റ്റ് ഹൌസിൽ യോഗം ചേർന്നത്. അടുത്ത ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം മുന്നൊരുക്കം സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ഇത്തവണ മുന്നൊരുക്കങ്ങൾ കുറച്ചുകൂടി നേരത്തെയാക്കുന്നതിന്റെ ഭാഗമായാണ് നിലയ്ക്കൽ ഗസ്റ്റ് ഹൌസിൽ യോഗം ചേർന്നത്. ദേവസ്വം ഉന്നത ഉദ്യോഗസ്ഥരുടെയും കഴിഞ്ഞ സീസണിൽ ശബരിമല ഡ്യൂട്ടി നോക്കിയിട്ടുള്ള ഓഫീസർമാരുടെയും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു. വരുന്ന സീസണിലേക്ക് ഭക്തർക്കായി ഒരുക്കേണ്ട സൗകര്യങ്ങൾ സംബന്ധിച്ചും ശബരിമല സന്നിധാനം, നിലയ്ക്കൽ, പമ്പ എന്നിവിടങ്ങളിൽ ഏർപ്പെടുത്തേണ്ട കൂടുതൽ സംവിധാനങ്ങൾ സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്തു. ഇനി എല്ലാ മാസവും അവലോകന യോഗം ചേരാനും മുന്നൊരുക്ക പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്താനും തീരുമാനമായി. ശബരിമല നമ്മുടെ സീസൺ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു മീറ്റിംഗാണ് നമ്മൾ ഇന്നിവിടെ നടത്തിയത്. അതിൽ കളക്ടറും അതേപോലെ തന്നെ നമ്മുടെ ദേവസ്വം പ്രസിഡൻ്റ്, എസ് പി തുടങ്ങിയ മറ്റ് വകുപ്പുകളിലെ എല്ലാ ഉദ്യോഗസ്ഥരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കഴിഞ്ഞ തവണ ഉണ്ടായ അവരുടെ അനുഭവങ്ങളും അതുപോലെ അവർക്ക് എന്തൊക്കെ സജഷൻസാണ് പറയാനുള്ളതെന്നും എസ്പെഷ്യലി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെയാണ് ക്രൗഡ് മാനേജ്മെൻറ്റ്, ക്യൂ ബുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെയാണ് സജഷൻസ് ഉള്ളത്, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് സജഷൻസ് എടുക്കുകയും അതിനുശേഷം ഇതിൻ്റെ ഒരു ആക്ഷൻ ടേക്കണം അടുത്ത മാസം കൂടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പോലീസ് കൂടാതെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, പി ഡബ്ല്യു ഡി, അതുപോലെ തന്നെ KSRTC, ദേവസ്വം, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അവരവരുടെ സജഷൻസ് എല്ലാം നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇനി അങ്ങോട്ട് സീസൺ തുടങ്ങുന്നത് വരെ എല്ലാ മാസവും ഒരു മീറ്റിംഗ് നമ്മുടെ കൂടാനാണ് തീരുമാനിച്ചത്. യോഗത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത്, അംഗങ്ങളായ അഡ്വക്കേറ്റ് അജികുമാർ, എ സുന്ദരേശൻ, പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി വി അജിത്ത്, സബ് കളക്ടർ സഫ്ന നസറുദ്ദീൻ, വിവിധ വകുപ്പുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.